പതിനാറാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നാണ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഓക്കെ കാഞ്ചൻ ഗംഗയാണ് ഓക്കെ സിക്കിമിലുള്ള കാഞ്ചൻ ഗംഗയാണ് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് എൺപത്തി മീറ്ററാണ് ഉയരം ഓക്കെ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറാണ് മീറ്റർ ഉയരമാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൊടുമുടി എന്ന് കേട്ടു സിക്കിമിലുള്ള കാഞ്ചൻ ഗങ്ങയാണ് പതിനേഴാമത്തെ ചോദ്യമാണ് ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻ ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി ആണ് ഗോദാവരിയാണ് ഗോദാവരി വൃത്തഗംഖ്യെന്നൊക്കെ അറിയപ്പെടുന്നത് ഗോദാവരിയാണ് ഉപദ്വീപി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നദി അടുത്ത ചോദ്യമാണ് കോട്ടോണോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ് കോട്ടോണോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഡൽഹി ചെന്നൈ മുംബൈ കൊൽക്കത്ത ഓപ്ഷൻ സി മുംബൈ ആണ് പത്തൊമ്പതാമത്തെ ചോദ്യമാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത ഏതെന്നാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഏതാണ് എൻ എച്ച് നാഷണൽ വാട്ടർ ഹൈവേ ത്രീ ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് ദേശീയ ജലപാത ത്രീ ആണ് ഇരുപതാമത്തെ ചോദ്യമാണ് താരാപൂർ ആണവോർജം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാമാര മഹാമാരല്ലാവരും താരങ്ങളാണ് ഓക്കെ മഹാരാഷ്ട്രയാണ് രാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് താരാപൂർ ആണവോർജ സ്ഥിതി ചെയ്യുന്നത് താഴെക്കൂട്ടത്തിലും വിവരാവശ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് ഏതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ കിട്ടും വിവരാവശ്യ നിയമം നിലവിൽ വന്ന് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ആണ് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എ ശരിയാണ് ഇനി വിവരാവശ്യ നിയമം പ്രവർത്തിക്കാൻ പ്രാവർത്തിയമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ നമ്മുടെ രാജസ്ഥാൻ നേരത്തെ ക്വസ്റ്റ്യിൽ നമ്മൾ പറഞ്ഞതാണ് രാജസ്ഥാനിലെ കിസാൻ ശക്തി മോർച്ചയാണ് അപ്പം ഇരുപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തിരണ്ട് താഴെ കൊടുത്തിരിക്കുന്നവൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവര് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യ ഒരു ഔദ്യോഗിക മതവും ഔദ്യോഗിക മതമില്ല ഒരു മതത്തെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല മതസ്വാതന്ത്ര്യം ഭർണാടന ഉറപ്പ് നൽകും അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ മതസ്വാതന്ത്ര്യം ഭർണാടന ഉറപ്പ് നൽകുന്നു ഓപ്ഷൻ സി ആണ് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് ഇരുപത്തിരണ്ട് ഓപ്ഷൻ സി ആണ് ഇരുപത്തി മൂന്ന് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയമാണ് ഇരുപത്തി നാല് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ എ ആണ് അരുൺകുമാർ മിശ്രയാണ് അരുൺകുമാർ മിശ്രയാണ് ഇരുപത്തി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവർ സ്വത സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് സമത്വത്തിലുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ഏതാണ് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കുന്നു കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം പൊതു നിയമങ്ങളിൽ അവസര സമത്വം തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏതാണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് താഴെ കൊടുത്ത സമ്മത്വത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നത് ഏതാണ് ആർട്ടിക്കിൾ പതിനാല് ടു പതിനെട്ട് വരെയുള്ളതാണ് നമ്മൾ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഇതിൽ നിയമത്തിന് മുന്നിൽ സമത്വം ആർട്ടിക്കിൾ പതിനാല് പൊതു നിയമങ്ങളിൽ അവസര സമ്മത്വം ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ പതിനെട്ട് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംപ്രേഷണം ആർട്ടിക്കൾ ഇരുപതാണ് പറഞ്ഞത് അപ്പം ഓപ്ഷൻ ബി ആണ് വരാൻ സാധ്യത ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ചോദ്യം ഭർണാടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ ഏതാണ് ഭാഗം മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭാഗം നാലിലും മൗലിക കർത്തവ്യങ്ങൾ നാല് എയിലുമാണ് അടുത്ത ചോദ്യം ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം എന്നാണ് ഏതാണ് സമാധാനം കേട്ടതിന് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഓപ്ഷൻ സോറി ഓപ്ഷൻ ഡി ആണ് കേട്ടോ വെള്ളയാണ് ഓപ്ഷൻ ഡി വെള്ളയാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഫർണാടന നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയുടെ പതിപ്പിനാണ് അംഗീകാരം നൽകിയത് ഏത് ഭാഷയാണ് ജനഗണമനയുടെ ഓപ്ഷൻ സി ആണ് ഓക്കെ ബംഗാളി ഭാഷയാണ് ഇരുപത്തി ഒമ്പത് ഇന്ത്യയുടെ ദേശീയ ഗീതം എന്നാണ് ഏതാണ് സിമ്പിളാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി വന്ദേ മാതിരാണ് ഓപ്ഷൻ ബി വന്ദേ മാതിരാണ് ഇന്ത്യൻ്റെ ദേശീയ ഗീതം മുപ്പതാമത്തെ ചോദ്യമാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എന്നാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് അതുപോലെ തൊണ്ണൂറ്റി രണ്ടിനാണ് ഏത് ദേശീയ വനിതാ കമ്മീഷൻ്റെ അതും പാസ്സാക്കിയത് തൊണ്ണൂറ്റി രണ്ടിനാണ് ഓക്കെ തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ മനുഷ്യാവകാശ നിയമ പാർലമെന്റ് പാസാക്കിയത്